ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ടതായ ദിവസം കണ്ടുണരുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ഈ നല്ല പകൽക്കാല സമയത്ത് നമുക്ക് ദൈവത്തിൻ്റെ വചനമായിട്ട് പഠിച്ചുകൊണ്ട് മുന്നേറി നമുക്ക് പോകാം. എല്ലാവരെയും ഷാബ് സ്കൂൾ പാഠപഠനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു കോട്ടയിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഗോഡ്സ് മിഷൻ ആൻഡ് മൈ മിഷൻ, ദൈവത്തിൻ്റെ ദൗത്യവും എൻ്റെ ദൗത്യവും എന്നതിനെക്കുറിച്ചാണ്. അതിൽ നാം ഇന്നെത്തി നിൽക്കുന്നത് എട്ടാമത്തെ പാഠഭാഗമായ ആവശ്യത്തിൽ ഇരിക്കുന്നവർക്കായുള്ള ദൗത്യം എന്നതിനെക്കുറിച്ചാണ് ഈ ആഴ്ചയിൽ നാം ചിന്തിക്കാൻ തക്കൊണ്ട് പോകുന്നത്. എല്ലാവരും പ്രാർത്ഥനാപൂർവ്വമായിരിക്കുക. മനഃപ്പാഠവാക്യമായി നൽകിയിരിക്കുന്ന വേദഭാഗം മത്തായിയുടെ സുവിശേഷം 25 അതിൻ്റെ 40 വാക്യമാണ്. അത് ഇപ്രകാരം വായിക്കുന്നു: രാജാവ് അവരോട്, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തെടുത്തോളം എല്ലാം എനിക്കു ചെയ്തു എന്നു ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു എന്ന് അരുളി ചെയ്യും. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗസ്യ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായി സ്തോത്രം. അടിയങ്ങൾ ഈ സമയത്ത് കർത്താവേ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നുവല്ലോ. പാഠപഠനത്തിലേക്ക് അടിയങ്ങൾ പ്രവേശിക്കുന്നു. തിരുസാന്നിധ്യം കൂട്ടായ്മ കൂടിയിരിക്കുന്നു പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഇന്ന് അടിയനിലൂടെ കർത്താവേ കേൾക്കുന്നതായ പഠിക്കുന്നതായ പാഠഭാഗങ്ങൾ അത് അടിയങ്ങളുടെ ജീവിതത്തിലും തുടർന്നുള്ള നാളുകളിൽ പ്രാവർത്തികമാക്കുവാൻ തക്കൊണ്ടും അടിയങ്ങളെ സഹായിക്കുമാറാൻ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഓരോ പാഠങ്ങൾ പഠിക്കുമ്പോഴും കർത്താവേ ആ പാഠത്തിൽ നിന്നുള്ളതായ ഓരോ ഗുണങ്ങളും ഗുണപാഠങ്ങളെല്ലാം അടിയങ്ങളുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കി ജീവിക്കാൻ അടിയങ്ങൾ എത്രത്തോളം ശക്തീകരിച്ചതിനായി സ്തോത്രം. ഇത് കേൾക്കുന്നവരും പഠിക്കുന്നവരുമായ എല്ലാ ദൈവമക്കളെയും അങ്ങയുടെ കരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. ധാരാളമായുള്ള അനുഗ്രഹത്താൽ അവിടെ നിറയ്ക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സർവ്വമേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപ തോന്നി കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേയും. ആമേൻ. ഒരിക്കൽ കൂടി ഈ പാഠപഠനത്തിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ദൈവനാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. ആവശ്യത്തിൽ ഇരിക്കുന്നവർക്കായുള്ള ദൗത്യം. ഈ ആഴ്ച നമ്മൾ പഠിക്കുന്നത് ഒറ്റവാക്കിൽ നമ്മൾ നോക്കുമ്പോൾ ഈ പാഠത്തിൻ്റെ പേര് എന്ന പോലെ തന്നെ ആവശ്യത്തിലിരിക്കുന്നവർക്കായുള്ള നമ്മുടെ ദൗത്യം. നമ്മുടെ ഓരോ മിഷൻ ദൈവം നമുക്ക് ഓരോ കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. എപ്രകാരം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം, എങ്ങനെ മറ്റുള്ളവരോട് ഇടപഴകണം എന്നൊക്കെയും കർത്താവ് നമ്മയോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നാം നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കുമ്പോൾ, നാം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എല്ലാവർക്കും ഓരോരോ ആവശ്യങ്ങളുണ്ട് അല്ലേ. നമ്മൾ ചുറ്റുപാട് നമുക്ക് തന്നെ ഓരോ ആവശ്യങ്ങളുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അത്തരത്തിൽ നമ്മളാൽ കഴിയുന്ന സഹായം ആവശ്യത്തിൽ ഇരിക്കുന്നവർക്ക് നൽകി കൊടുക്കുക എന്നതാണ് ഈ പാഠത്തിൻ്റെ, ഈ ആഴ്ചയിലെ പാഠത്തിൻ്റെ ദ മേജർ തീം എന്ന് പറയുന്നത്. ഈ ആഴ്ചയിലെ പാഠം നമ്മൾ നോക്കുമ്പോൾ ആവശ്യമുള്ളവർക്കുള്ളതായ ദൗത്യം എന്ന വിഷയത്തിൽ നാം ആവശ്യമുള്ളവരിലേക്ക് ഏത് വിധത്തിലും എത്തിച്ചേരാൻ ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് എന്നാണ്. ആദ്യ ഭാഗത്തേക്ക് നാം പോകുമ്പോൾ സുഹൃത്തുക്കളുടെ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ അതിനായിട്ട് നൽകിയിരിക്കുന്ന ഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 5 17-26 വരെയുള്ളതായ വേദഭാഗമാണ്. അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായ പക്ഷാവാതക്കാരൻ്റെ ഒരു കഥയാണ്. കർത്താവ് യേശു ക്രിസ്തു ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ പക്ഷാവാതക്കാരനെ അവൻ്റെ ചില സുഹൃത്തുക്കൾ ചേർന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് കാണുന്നു. പക്ഷേ ജനങ്ങൾ തിങ്ങിയിരിക്കുന്നതായ ആ ഒരു സമയത്ത് കർത്താവിൻ്റെ വചനം കേൾക്കുവാനും പലരും സൗഖ്യം പ്രാപിക്കുവാനുമായിട്ട് കർത്താവിനോട് ചുറ്റിപ്പറ്റി നിൽക്കുന്നു. പക്ഷെ അവർക്ക് ഇദ്ദേഹത്തെ അല്ലെങ്കിൽ ഈ പക്ഷാവാതക്കാരനെ കൂട്ടിക്കൊണ്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ തക്കൊണ്ണം കഴിയുന്നില്ല. നമ്മൾ ആ വേദഭാഗം നോക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ അവർ ആ വീടിൻ്റെ മേൽക്കൂരയിലെ ഓട് ഇളക്കി മാറ്റിയിട്ട് കിടക്കയോടെ ആ പക്ഷാവാതക്കാരനെ കർത്താവിൻ്റെ മുൻപിലേക്ക് ഇറക്കി വെക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ഈ മനുഷ്യൻ്റെ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ നമ്മൾ പരിശോധിക്കുമ്പോൾ അത്രമാത്രം വിശ്വാസം അവരിലുണ്ടായിരുന്നു. ഇവിടെ ലൂക്കോസിൻ്റെ സുവിശേഷം 5 നമ്മൾ 20 വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 5:20 വാക്യം: അവരുടെ വിശ്വാസം കണ്ടിട്ട് അവൻ, മനുഷ്യ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ആരുടെ വിശ്വാസം? ആ പക്ഷാവാതക്കാരൻ്റെ സുഹൃത്തുക്കളുടെ വിശ്വാസം. നമ്മൾ നോക്കുമ്പോൾ ചില ആളുകൾ പക്ഷാവാതം പിടിച്ച ഒരു മനുഷ്യനെ കിടക്കയിൽ എടുത്തുകൊണ്ടുവന്ന് അവനെ അകത്തു കൊണ്ടുചെന്ന് അവൻ്റെ മുൻപിൽ വെപ്പാൻ ശ്രമിച്ചു.
പുരുഷാരം ഹേതുവായി അവനെ അകത്തു കൊണ്ടു ചെല്ലുവാൻ വഴി കാണാഞ്ഞിട്ടോ പുരമേൽ കയറി ഓടു നീക്കി അവനെ കിടക്കയോടെ നടുവിൽ യേശുവിൻ്റെ മുൻപിൽ ഇറക്കി വെച്ചു. അങ്ങനെ അവരുടെ വിശ്വാസം കണ്ടിട്ട് കർത്താവ് യേശു ക്രിസ്തു പറയുകയാണ്, മനുഷ്യ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ആ പക്ഷപാതക്കാരൻ്റെ സുഹൃത്തുക്കളുടെ ആ ഇടപഴകൽ അദ്ദേഹത്തിൻ്റെ രോഗശാന്തിക്ക് കാരണമായി തീർന്നു, പാപത്തിന് പരിഹാരമായി തീർന്നതൊക്കെ കാണുവാൻ സാധിക്കുന്നു. ഒരു നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ളതായ ആവശ്യങ്ങളിലുള്ളതായ പലരെയും നാം സഹായിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക, കർത്താവിങ്കിലേക്ക് അടുപ്പിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മൾ വഴിയിൽ പോകുമ്പോഴും എല്ലാവരും ഭിക്ഷയാചിക്കുന്നവരുണ്ട്, വയ്യാതിരിക്കുന്നവരുണ്ട്. നമ്മളാൽ കഴിയുന്ന സഹായം നാം ആർക്കെങ്കിലും ഇതുവരെയും ചെയ്തു കൊടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. മത്തായിയുടെ സുവിശേഷം 25 അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ചെമ്പരാട്ടിനെയും കോലാട്ടുകളെയും തരംതിരിക്കുന്ന ആ അവസാന സമയത്ത് തരംതിരിക്കുന്നതിനെ കുറിച്ചുള്ളതായ ആ ഉപമ കർത്താവ് യേശു ക്രിസ്തു പറയുന്നു. അതിലൊക്കെയും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കണം. കർത്താവിൻ്റെ മനോഭാവം നമ്മളിലേക്കും കൊണ്ടുവരുവാനായിട്ട് നമ്മൾ ശ്രമിക്കുക. കർത്താവിനെ അനുഗമിച്ചവരിൽ പലരും രോഗശാന്തിക്ക് വേണ്ടിയും സൗഖ്യത്തിന് വേണ്ടിയും ഒക്കെയായിരുന്നു വന്നിരുന്നത്. കർത്താവ് അവരോടുള്ളതായ ഇടപഴകൽ എങ്ങനെയായിരുന്നു? അവരെല്ലാവരെയും അവരുടെ ആവശ്യങ്ങളിൽ കർത്താവ് കൂടെയിരുന്നു, ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി അതെല്ലാം പ്രവർത്തിച്ചു നൽകി എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെ സിസ്റ്റർ വൈറ്റ് ഇപ്രകാരം പറയുന്നു, ടെസ്റ്റിമണീസ് ഫോർ ദ ചർച്ച് വോളിയം 2 പേജ് നമ്പർ 29, ടെസ്റ്റിമണീസ് ഫോർ ദ ചർച്ച് വോളിയം 2 അതിൻ്റെ 29 പേജിൽ പറയുന്നത്, നിങ്ങളുടെ കടമകളെക്കുറിച്ച് പറയാൻ കാത്തിരിക്കരുത്, നിങ്ങളുടെ കണ്ണുകൾ തുറന്ന് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ നോക്കൂ, നിസ്സഹായരും പീഡിതരും ദരിദ്രവുമായവരെ പരിചയപ്പെടുവിൻ, അവരിൽ നിന്ന് നിങ്ങളെ തന്നെ മറയ്ക്കരുത്, അവരുടെ ആവശ്യങ്ങൾ അടയ്ക്കാൻ ശ്രമിക്കരുത്. യാക്കോബ് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന സ്വാർത്ഥതയോ അഴിമതിയെയോ ഇല്ലാത്ത ശുദ്ധമായ മതം കൈവശം വെച്ചതിൻ്റെ തെളിവുകൾ ആരാണു നൽകുന്നത്? രക്ഷയുടെ മഹത്തായ പദ്ധതിയിൽ സഹായിക്കാൻ തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യാൻ ആരാണ് ഉത്കണ്ഠപ്പെടുന്നത്? ഇവിടെ സിസ്റ്റർ വൈറ്റ് പറയും, നിങ്ങളുടെ കണ്ണ് തുറന്ന് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ നോക്കുവിൻ. നിസ്സഹായരും ഒരു വകയ്ക്കും അല്ലെങ്കിൽ ഭക്ഷണത്തിന് ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്തവരും എല്ലാവരും നമുക്ക് ചുറ്റുമുണ്ട്, അവരെല്ലാവരെയും നമ്മൾ നോക്കുക. കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ആരോഗ്യം വലിയ ആയുസ്സും കർത്താവിന് വേണ്ടി സമർപ്പിക്കുക, കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി സമർപ്പിക്കുക. നമ്മളാൽ ചെയ്യുവാൻ കഴിയുന്നതെല്ലാം നാം മറ്റുള്ളവരിലേക്ക് ആവശ്യത്തിലിരിക്കുന്നവർക്ക് വേണ്ടി നാം ചെയ്യുവാൻ തക്കവണ്ണം ശ്രമിക്കുക, നല്ല സുഹൃത്തുക്കളാകുവാൻ തക്കവണ്ണം ശ്രമിക്കുക. നമുക്ക് പലർക്കും സുഹൃത്തുക്കളുള്ളതായിട്ട് നമുക്കറിയാം, പല മതത്തിൽപ്പെട്ടവർ നമുക്ക് സുഹൃത്തുക്കളായുണ്ട്. അവരെല്ലാവരെയും നമുക്ക് സഹായിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മളാൽ കഴിയുന്നത് അതോ നമ്മൾ അവരെ അവഗണിക്കുകയാണോ ചെയ്യുന്നത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നു ക്രിസ്തുവിൻ്റെ രീതി മാത്രം. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ എപ്രകാരമായിരുന്നു കർത്താവിൻ്റെ ജീവിതവും പരസ്യ ശുശ്രൂഷയും എല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് 4 സുവിശേഷങ്ങളിൽ നിന്നും കാണുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സിസ്റ്റർ വൈറ്റ് യേശുവിൻ്റെ രീതിയുടെ 5 ഇവിടെ രേഖപ്പെടുത്തുന്നു. അതിന് മുന്നോടിയായി 2 ഇവിടെ പറഞ്ഞിരിക്കുന്നു. യോഹനാന്റെ സുവിശേഷം 5:1-9 ഭാഗവും അതുപോലെ മർക്കോസിൻ്റെ സുവിശേഷം 1:23-28 ഭാഗങ്ങളും വായിക്കുമ്പോൾ അവിടെ 2 കാര്യങ്ങളെ കാണുന്നു. 1 യോഹനാന്റെ സുവിശേഷം 5 നമ്മൾ വരുമ്പോൾ 1-9 ഭാഗത്തിൽ 30 രോഗം പിടിച്ച് കിടക്കുന്ന ഒരു മനുഷ്യനെ കാണുന്നു. ആ മനുഷ്യൻ 38 തൻ്റെ രോഗം മാറാതെ പ്രയാസിലായിരിക്കുന്നു. തനിക്ക് മുൻപ് വന്നവരെല്ലാം രോഗശാന്തി വിടുതൽ ലഭിച്ചു പോയി, തനിക്ക് ശേഷം വന്നവരും പോയി. ഇദ്ദേഹം 38 ആ കുളക്കരവിലിരിക്കുകയാണ്. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു അദ്ദേഹത്തെ കാണുകയും വരികയും അവിടെ ഒരു അത്ഭുതം കർത്താവ് പ്രവർത്തിക്കുകയും ചെയ്തതായിട്ട് കാണുന്നു. അതുപോലെ മർക്കോസിൻ്റെ സുവിശേഷം 1 വരുമ്പോൾ അശുദ്ധാത്മാവ് ബാധിച്ച ആ വ്യക്തിയെ കർത്താവായ യേശു ക്രിസ്തു ശാസിച്ച് അമർത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെ 5 നമ്മൾ നോക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നു. 1 നാം നിസ്സഹായരുമായി ഇടപഴകുകയും അവരെ അറിയാൻ സമയം ചെലവഴിക്കുകയും ചെയ്യുക.
ആവശ്യത്തിലിരിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ ചെലവഴി നമ്മുടെ സമയം ചെലവഴിക്കുവാൻ ശ്രമിക്കുക. കഴിഞ്ഞ നമ്മൾ ചിന്തിച്ചു നമുക്ക് ചുറ്റുമുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കുക. ആവശ്യത്തിലിരിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മൾ ചെയ്യുക. രണ്ടാമതായിട്ടുള്ള കാര്യം, നമ്മൾ സഹതാപം അവർക്ക് കാണിക്കേണ്ടതുണ്ട്. നമ്മൾ ആരെങ്കിലും നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ, ആവശ്യത്തിലിരിക്കുന്നവരുണ്ടെങ്കിൽ, നമ്മൾ അവരെ നല്ല രീതിയിൽ നമ്മളാൽ കഴിയുമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ അവരെ പോഷിപ്പിക്കുക. അവർ ചിലപ്പോൾ അവിശ്വാസികളായിരിക്കാം, വിശ്വാസത്തിൽ വന്നവരായിരിക്കില്ല, എന്നിരുന്നാലും നമ്മൾ സ്നേഹത്തോടെ ഇടപഴകി അവരുടെ ആവശ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടെന്ന് നമ്മൾ നൽകി കൊടുത്ത് വീണ്ടും കർത്താവിനെ അവർക്ക് അവസാനമായി നൽകുക. കർത്താവായ യേശു ക്രിസ്തുവിനെയും നമ്മൾ നൽകുക, കർത്താവിൻ്റെ സ്നേഹം നൽകുക. ഇങ്ങനെയായിരുന്നു കർത്താവ് യേശു ക്രിസ്തു, നിനക്കും വേണ്ടിയാണ് കർത്താവ് യേശു ക്രിസ്തു കാൽവറിയിൽ യാഗമായി തീർന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ പഠിപ്പിക്കുക. കർത്താവിങ്കിലേക്ക് അദ്ദേഹത്തെ അല്ലെങ്കിൽ അവരെ നമ്മൾ അടുപ്പിക്കുക. മൂന്നാമതായിട്ട് നമ്മൾ നോക്കുന്നത് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നതാണ്. ഒന്നാമതായിട്ട് നമ്മൾ അവരെ കണ്ടെത്തുക. നമുക്ക് ചുറ്റുപാടും നോക്കിയിട്ട് ആരൊക്കെയാണ് നിസ്സഹായര് ആയിരിക്കുന്നവർ, വിധവമാർ, അനാഥർ, അങ്ങനെയുള്ളതായ പലരെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവരെ നമ്മൾ കണ്ടുപിടിക്കുക, അവരോട് അടുക്കുക, കർത്താവിനെക്കുറിച്ച് അവരോട് പറഞ്ഞു നൽകുക, അവരുടെ ആവശ്യം നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവരുടെ ആവശ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അത് നമുക്ക് നമ്മളെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ നമ്മളത് നടത്തി കൊടുക്കുവാൻ തക്കണം ശ്രമിക്കുക. നാലാമതായിട്ട് അവരുടെ ആത്മവിശ്വാസം നമ്മൾ നേടിയെടുക്കുക, അവരിലൊരു വിശ്വാസം നമ്മൾ ഉടലെടുപ്പിക്കുവാൻ തക്കണം ശ്രമിക്കുക. കർത്താവിനെ കൂടുതലായിട്ട് അവരിലേക്ക് പകർന്നു നൽകുക. നാം ആളുകളെ നല്ല രീതിയിൽ ശുശ്രൂഷിക്കുക, അവരെ സഹായിക്കുക. നമ്മൾ അവരെ സഹായിക്കുമ്പോഴും ശുശ്രൂഷിക്കുമ്പോഴും അവർക്ക് നമ്മോട് കൂടുതൽ അടുക്കുവാൻ തക്കവണ്ണം വളരെയധികം ആഗ്രഹമുണ്ടായിരിക്കും. ആഗ്രഹമുണ്ടാകുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് അവരിലേക്ക് മടുക്കുക, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അവരുമായിട്ടുണ്ടാക്കുക, കർത്താവിലെ അവരിലേക്ക് നൽകി കൊടുക്കുക, കർത്താവിൻ്റെ സ്നേഹത്തെ അവരിലേക്ക് നൽകി കൊടുക്കുക. അവസാനമായിട്ടുള്ള ഘട്ടമെന്ന് പറയുന്നത്, അഞ്ചാമത്തെ ഘട്ടമെന്ന് പറയുന്നത്, ഏറ്റവും അവസാനം കർത്താവ് യേശു ക്രിസ്തുവിലേക്ക് അവരെ നയിക്കുക എന്നതാണ്. നമ്മൾ അവരെ മനസ്സിലാക്കി തേടിപ്പിടിച്ച് കണ്ടുപിടിക്കുക, അവരുമായിട്ട് നല്ല സൗഹൃദ ബന്ധത്തിലായിരിക്കുക, കൂട്ടുകെട്ടുണ്ടാക്കുക. അതിനുശേഷം അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി നമ്മളെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ നമ്മളത് ചെയ്തു കൊടുക്കുക. അവരുടെ സന്തോഷം നമ്മൾ കാണുക. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിനെ അവരിലേക്ക് പകർന്നു നൽകുക. അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അഭയാർത്ഥികളും കുടിയേറ്റക്കാരും എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ചൊവ്വാഴ്ച ഭാഗം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ മത്തായിയുടെ സുവിശേഷം 2:13-14 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവും ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ, ശിശുവായിരിക്കുമ്പോൾ അഭയാർത്ഥിയായി അവർ മിസ്രായീം ദേശത്തേക്ക് പോയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 2:13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇപ്രകാരമാണ്: അവർ പോയ ശേഷം കർത്താവിൻ്റെ ദൂതൻ യോസേഫിനു സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, നീ എഴുന്നേറ്റു ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് മിസ്രായീമിലേക്ക് ഓടിപ്പോയി, ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക. എരോദാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റു ശിശുവിനെയും അമ്മയെയും രാത്രിയിൽ തന്നെ കൂട്ടിക്കൊണ്ട് പുറപ്പെട്ട് മിസ്രായീമിലേക്ക് പോയി. അവിടെ അവർ ഒരു അഭയാർത്ഥികളായിട്ട് ജീവിച്ചു. നമുക്ക് ചുറ്റും നിന്ന് നോക്കുമ്പോൾ പല രാജ്യങ്ങളിലുമുള്ളവർ പലയിടത്തും ക്ഷാമവും ഭൂകമ്പവും യുദ്ധങ്ങളും എല്ലാം നേരിടുന്ന അവസ്ഥയിൽ പലരും അവിടെ നിന്നും തങ്ങളുടെ നാട്ടിൽ നിന്നും പലായനം ചെയ്ത് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികളായിട്ട് അഭയം പ്രാപിച്ചു പോകുന്നവരായിട്ട് പല മതത്തിൽപ്പെട്ടവരും ഉള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇന്നൊക്കെയും റീസെൻ്റ്ലി നടന്ന ആ യുദ്ധം, ഇസ്രായേൽ നടന്ന ആ യുദ്ധമെല്ലാം നമുക്കറിയാം. അവിടെ എല്ലാവരും പല സ്ഥലങ്ങളിലും എന്താണ് ആക്രമിക്കപ്പെട്ട് അവർക്കുള്ളതായ ആ ജീവിത മാർഗം നശിക്കുകയും അവർക്ക് താമസിക്കാനുള്ള സ്ഥലങ്ങളെല്ലാം നശിച്ചു പോവുകയും ചെയ്യുന്നു. അപ്പോഴൊക്കെയും അവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വരുമ്പോൾ അവർ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ അഭയാർത്ഥികളായിട്ട് പോകുന്നതായിട്ട് കാണുന്നു. അങ്ങനെ നാം ചിന്തിക്കുമ്പോൾ ഇവിടെ കർത്താവ് യേശു ക്രിസ്തുവും ശിശുവായിരിക്കുമ്പോൾ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയതായിട്ട് കാണുന്നു. പിന്നീട് അവർ ഈജിപ്തിലെത്തിയതിന് ശേഷം എന്തൊക്കെ സംഭവിച്ചു എന്ന് ബൈബിൾ രേഖപ്പെടുത്തുന്നില്ല. എന്നിരുന്നാലും നമ്മൾ നോക്കുമ്പോഴും അവിടെയും അവർക്ക് യോസഫിനും മറിയയ്ക്കുമെല്ലാം വെല്ലുവിളികൾ ഉണ്ടായിരുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ തക്കണം സാധിക്കുന്നു. ഒരു അഭയാർത്ഥിയായിട്ട് നമ്മുടെ സ്വന്തം ദേശത്ത് നിന്ന് വേറൊരു ദേശത്തേക്ക് പോകുമ്പോൾ ഉള്ളതായ പ്രയാസങ്ങളെല്ലാം നമുക്കറിയാം.
നമുക്കറിയാത്ത ഭാഷ അല്ലെങ്കിൽ അറിയാത്തവരായിരിക്കും കൂടുതൽ. അവർ നമ്മോട് കുത്തി കുത്തി പല കാര്യങ്ങളും ചോദിക്കും, എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു, എവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്, പല കാര്യങ്ങളും നമ്മോട് ചോദിക്കും. പലരും അവർക്ക് പിന്നീടുള്ള അവരുടെ ഭാവി ജീവിതത്തെ ഓർത്തുകൊണ്ട് അവർ എന്താണ് അവിടെ ജീവിക്കുന്നതായിട്ട് കാണുന്നു. അതുപോലെ മുസ്ലിങ്ങൾ, ബുദ്ധമതക്കാർ, ഹിന്ദുക്കളും എല്ലാവരും, ക്രിസ്ത്യാനികൾ എല്ലാവരും, പലരും ഇന്നും പല സ്ഥലങ്ങളിലേക്കും കുടിയേറി പാർക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെ നൽകിയിരിക്കുന്നതായ ചില ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചെല്ലാം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ ഓർത്തിരിക്കേണ്ടതായ പ്രധാന കാര്യങ്ങളെക്കുറിച്ചും ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് റോമർ കേതി ലേഖനം, അപ്പോസ്തലൻ പൗലോസ് റോമർ കേതി ലേഖനം 12:13 വായിക്കാം. പ്രകാരം വായിക്കുമ്പോൾ നമുക്ക് എന്താണ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. റോമർക്ക് എഴുതിയതായ ലേഖനം 12:13 വായിക്കുന്നത് പ്രകാരമാണ്: കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവിൻ. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, ശപിക്കാതെ അനുഗ്രഹിപ്പിൻ. ഇവിടെ അതുപോലെ തന്നെ ആവർത്തന പുസ്തകം 10:19 സങ്കീർത്തനങ്ങൾ 146:9 ലേവ്യ പുസ്തകം 23:22 നമുക്ക് വായിക്കുമ്പോഴൊക്കെയും ഇപ്രകാരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എന്താണ്? ആശയിൽ സന്തോഷിപ്പിൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, അതിഥി സൽക്കാരം ആചരിക്കുകയും നല്ല കൂട്ടായ്മ ആചരിക്കുവാൻ മറ്റുള്ളവരെ സ്നേഹിക്കുകയും അതുപോലെ നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കുവാനും അതുപോലെ ശപിക്കാതെ അനുഗ്രഹിക്കുവാനും എല്ലാവരോടും നല്ല രീതിയിൽ ഇടപഴകുവാനായിട്ട് കർത്താവിൻ്റെ വചനം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. കർത്താവ് യേശു ക്രിസ്തു പ്രകാരം ഭൂമിയിലായിരുന്നപ്പോൾ നമ്മോട് പറഞ്ഞതായ കാര്യം, നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അല്ലെങ്കിൽ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പാനും നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെയും കർത്താവ് യേശു ക്രിസ്തു നമ്മെ പഠിപ്പിച്ചു. നമുക്ക് അത്തരത്തിൽ ഉള്ളതായ മനോഭാവമുണ്ടോ? നമ്മളെ ശത്രുക്കളോട് നമ്മൾ എങ്ങനെയാണ് ഇടപഴകുന്നത്? നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ, സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെയും നമ്മൾ ചിന്തിക്കുക. ഇവിടെ കുടിയേറ്റക്കാരെയും നമ്മുടെ രാജ്യത്ത് നമ്മൾ താമസിക്കുന്നതായ സ്ഥലങ്ങളിലും ഇപ്രകാരമുള്ള അഭയാർത്ഥികളോ കുടിയേറ്റക്കാരൊക്കെയും ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളിൽ എത്ര പേർക്കറിയാം നമ്മുടെ അയൽവാസികൾ അല്ലെങ്കിൽ നെയ്ബേഴ്സിൽ കുടിയേറ്റക്കാർ അതുപോലെ അഭയാർത്ഥികൾ ആയി എത്ര പേരുണ്ട് നമുക്കറിയാം. അവരെ നമുക്ക് സഹായിക്കും എന്തൊക്കെ കഴിയുന്നുണ്ടോ, അവരുടെ രാജ്യം അല്ലെങ്കിൽ അവരുടെ സ്ഥലം ഏതാണ്, അവരെന്ത് അവസ്ഥയിലാണ് ഇവിടെ ആയിരിക്കുന്നത് എന്നതിനെക്കുറിച്ചെല്ലാം നമുക്ക് അവരുമായിട്ട് സംസാരിക്കുവാൻ തക്കണം, സമ്പർക്കം പുലർത്തുവാൻ തക്കണം നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മൾ ആദ്യം പ്രാർത്ഥനയോടെ ആരംഭിക്കുക. തുടർന്ന് ഈ കുടിയേറ്റക്കാരെയും അഭയാർത്ഥികളെയും കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് കഴിയുമെങ്കിൽ, നമുക്ക് സമയമുണ്ടെങ്കിൽ നമ്മൾ തിരക്കുക, അറിയുക, അവരുമായിട്ട് കർത്താവ് യേശു ക്രിസ്തുവിനെ ഷെയർ ചെയ്യുക, അവരുടെ ഓരോ ആവശ്യങ്ങളും നമ്മൾ മനസ്സിലാക്കുക. നമ്മളാൽ കഴിയുന്നതാണെങ്കിൽ നമുക്ക് അവരെ സഹായിക്കാൻ തക്കണം കഴിയും. ദൈവം അതിനായിട്ട് നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ, ഉപദ്രവിക്കുന്നവരെ സഹായിക്കാൻ എന്നുള്ള ഭാഗമാണ് ഉപദ്രവിക്കുന്നവരെ സഹായിക്കൽ. ഇവിടെ ലൂക്കോസിൻ്റെ സുവിശേഷം 4:18 നമ്മൾ വായിക്കുമ്പോൾ പ്രകാരം കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു: ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് കർത്താവ് യേശു ക്രിസ്തു പറയുന്നതായിട്ട് കാണുന്നു. കർത്താവിൻ്റെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കർത്താവ് യേശു ക്രിസ്തു ചെയ്തത് എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ തക്കണം സാധിക്കുന്നു. സാധുക്കളോടുള്ള കർത്താവിൻ്റെ സമീപനം, രോഗികൾക്കുള്ളതായ കർത്താവിൻ്റെ സമീപനം എങ്ങനെയായിരുന്നു എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ തക്കണം സാധിക്കുന്നു. ഇവിടെ എല്ലാ ആളുകളെയും ആവശ്യങ്ങൾ നിറവേറ്റാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്യുക. പലപ്പോഴും നമ്മളാൽ കഴിയുന്നു എങ്കിലും നമുക്കിത് ചെയ്യാൻ തക്കണം സാധിക്കും എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ കൂടിയും പലരും മറ്റുള്ളവരെ സഹായിക്കാതെ അവരെ അവഗണിച്ച് കളയുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. കർത്താവ് നമ്മളെ ശക്തീകരിക്കും. മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ കർത്താവിൻ്റെ നാമം കൂടുതൽ മഹത്വത്തിനായിട്ട് പോകുന്നതായിട്ട് കാണുന്നു. നമ്മൾ ഈ ഭാഗത്തിലേക്ക് ചിന്തിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 25:4
40 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ അവിടെയാണ് നമ്മുടെ മെമ്മറി വേഴ്സ് ഇരിക്കുന്നത്, മെമ്മറി ടെക്സ്റ്റ് ഇരിക്കുന്നത്, മനപ്പാഠവാക്യം അവിടെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇപ്രകാരം അത് വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 34 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, രാജാവ് തൻ്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, ദാഹിച്ചു നിങ്ങൾ കുടിപ്പാൻ തന്നു, ഞാൻ അതിഥിയായിരുന്നു നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ട്, നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, രോഗിയായിരുന്നു നിങ്ങൾ എന്നെ കാണുവാൻ വന്നു, തടവിലായിരുന്നു നിങ്ങൾ എന്നെ എൻ്റെ അടുക്കൽ വന്നു. അതിനു നീതിമാന്മാർ അവനോട്, കർത്താവേ, ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്നു കണ്ടിട്ടു ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ചു കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു? ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഞങ്ങൾ ഈ ഒരു കാര്യമെല്ലാം എപ്പോൾ കർത്താവിന് നൽകിയെന്ന് അവർ ചോദിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തു പറയുന്നത്, അവരോട്, 40-ാമത്തെ വാക്യം, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തനു നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്കാകുന്നു ചെയ്തത് എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു എന്ന് അരുളി ചെയ്തു. അങ്ങനെ വലത്തുള്ളവരോട്, നീതിമാന്മാരോടാണ് ഈ ഒരു കാര്യം പറയുന്നത്. നാം ആ വലത്തുള്ളവരുടെ കൂട്ടത്തിൽ ആകുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മുടെ ഈ എളിയ ജീവിതത്തിൽ നമ്മളാൽ കഴിയാവുന്ന സഹായം ആവശ്യമുള്ളവർക്ക് നമ്മൾ സഹായിക്കുക. പല പ്രയാസങ്ങളും അനുഭവിക്കുന്നവർ നമുക്കറിയാവുന്നവരുണ്ട്, നമ്മുടെ കുടുംബത്തിലുണ്ട്, നമ്മുടെ അയൽവാക്കക്കാരിലുണ്ട്, നമ്മുടെ ചർച്ച് മെമ്പേഴ്സിലുണ്ട്. അവരെല്ലാം നമുക്ക് നമ്മുടെ കയ്യിലുള്ള പണമനുസരിച്ചോ അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് സഹായിക്കാൻ കഴിയും, ആ ഒരു മെത്തേഡ് വെച്ച് നമ്മൾ അവരെ സഹായിക്കുക. അങ്ങനെയെങ്കിൽ ദൈവരാജ്യം നമുക്ക് അവകാശമാക്കുവാൻ തക്കവണ്ണം സാധിക്കും. അതുപോലെ ഇടത്തുള്ളവരോട് രാജാവ് പറയുന്നത് ഇപ്രകാരമാണ്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. ശപിക്കപ്പെട്ടവരെ എന്നാണ് കർത്താവ് അവരെ അഭിസംബോധന ചെയ്തത്, വിളിച്ചിരിക്കുന്നത്. കാരണം കർത്താവ് പറയുന്നു, എനിക്ക് വിശന്നു നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നില്ല, എനിക്ക് ദാഹിച്ചു ഞാൻ നഗ്നനായിരുന്നു എന്നെ ഉടുപ്പിച്ചില്ല, എനിക്ക് കുടിപ്പാൻ തന്നില്ല, ഞാൻ പല കഷ്ടതയിലായിരുന്നു. അപ്പോൾ അവരെല്ലാം ചോദിക്കുന്നു, എപ്പോൾ ഇങ്ങനെ ദാഹിച്ചു ഇരിക്കുന്നതും വിഷമിച്ചിരിക്കുന്നതും നഗ്നനായിരിക്കുന്നതും ഞങ്ങൾ കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ, ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തനും നിങ്ങൾ ചെയ്യാത്തിടത്തോളം എല്ലാം എനിക്കാകുന്നു ചെയ്യാഞ്ഞത് എന്ന് കർത്താവ് യേശു ക്രിസ്തു അവരോട് പറയുകയാണ്. നമ്മൾ മറ്റുള്ളവരെ നമുക്ക് കഴിയാവുന്ന രീതിയിൽ നമ്മൾ സഹായിക്കുക, ആ ഒരു മനോഭാവം നമ്മളിൽ വളർത്തിയെടുക്കുക. കർത്താവും അപ്രകാരമാണ് നമ്മെ പഠിപ്പിച്ചത്. നമുക്കുള്ള രീതിയിൽ അവരെ സഹായിക്കുക, കർത്താവിൻ്റെ സ്നേഹം അവരിലേക്ക് പകർന്നു നൽകുക. അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ വലിയ സ്നേഹത്തെക്കുറിച്ച്, സുഹൃത്തുക്കളായിരിക്കുമ്പോൾ ഒരു സുഹൃത്തിന് വേണ്ടുന്നതായ ക്വാളിറ്റിയെക്കുറിച്ചുമെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണുന്നു. നല്ല ഒരു മിഷനറിയാണ് നമ്മളെങ്കിൽ, സുവിശേഷ വേലക്കാരാണ് നമ്മളെങ്കിൽ, നാം മറ്റുള്ളവരെ സഹായിക്കുവാൻ തക്കവണ്ണം മനസ്സുള്ളവരായിരിക്കും. കർത്താവിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളിൽ ഉണ്ടായിരിക്കണം. സദൃശ്യവാക്യങ്ങൾ 17-ാം അധ്യായം 17-ാം വാക്യം പറയുന്നു, സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായിത്തീരുന്നു. യഥാർത്ഥ സ്നേഹിതൻ എല്ലാ കാലത്തും, അവൻ്റെ ദുഃഖകാലത്തും കഷ്ടകാലത്ത് പ്രയാസകാലത്ത് സങ്കടത്തിലും അതുപോലെ നല്ല കാലത്തിലും അവൻ സന്തോഷത്തിലിരിക്കുമ്പോഴെല്ലാം അവനെ സ്നേഹിതനായി തന്നെ കാണും, നല്ലൊരു സ്നേഹമായി കാണും. അനർത്ഥകാലത്ത് അവൻ വളരെയധികം സഹോദരനായി കാണും, സ്വന്തം സഹോദരനെ പോലെ സ്നേഹിതന്മാരുണ്ട് എന്ന് കാണുവാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 13-ാം വാക്യം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 13-ാം വാക്യം പറയുന്നു, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവൻ ത്യജിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം മറ്റൊന്നില്ല. നമ്മുടെ ശുശ്രൂഷകളിൽ ഈ തത്വം മറ്റുള്ളവർക്ക് എങ്ങനെ അത് ബാധകരമാക്കാം? ഇതിൻ്റെ അവസാനത്തിൽ 3 ചോദ്യങ്ങൾ നൽകിയിരിക്കുന്നതായിട്ട് കാണുന്നു. യേശുവിൻ്റെ സൗഹൃദത്തിൻ്റെ മാതൃക അനുസരിച്ച് ഈ വ്യക്തി എൻ്റെ സുഹൃത്താണ്, അതായത് നാം കണ്ടെത്തുന്നതായ ആ വ്യക്തികൾ നമ്മുടെ സുഹൃത്തുക്കളാണോ, നമ്മൾ സുഹൃത്താണോ എന്ന് നമ്മൾ ചിന്തിക്കുക. കർത്താവിൻ്റെ സൗഹൃദത്തിൻ്റെ മാതൃക അനുസരിച്ച്, കർത്താവ് എങ്ങനെയാണ് മറ്റുള്ളവരെ സ്നേഹിച്ചത്,
അവർക്ക് എങ്ങനെയാണ് സുഹൃത്തായി മാറിയതെല്ലാം നമ്മൾ നോക്കുമ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഈ വ്യക്തി എൻ്റെ സുഹൃത്താണോ, നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ആ വ്യക്തി നമ്മുടെ സുഹൃത്താണോ ചിന്തിക്കുക. അതുപോലെ അവളുടെ അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ആവശ്യങ്ങൾ, അവൻ്റെ ജീവിതത്തിലുള്ള ആവശ്യങ്ങൾ, അവരുടെ നീഡ്സ് നമുക്ക് അറിയാൻ തക്കുന്ന സാധിക്കുമോ, നമുക്ക് അവരെക്കുറിച്ച് വല്ലതും അറിയുമോ, അവരുടെ അവർക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട് എന്ന് നമുക്ക് അറിയുവാൻ തക്കുന്ന കഴിയുന്നുണ്ടോ എന്ന് ശ്രമിക്കുക. അവർ നമ്മളോട് വല്ലതും പറയുന്നുണ്ടോ എന്ന് ശ്രമിക്കുക. ഈ അവർ എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തുന്ന നമ്മുടെ സമൂഹത്തിലുള്ളതായ നമ്മുടെ ചുറ്റുപാടുമുള്ളതായ പല പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, അവരെല്ലാം നമ്മൾ കണ്ടെത്തി കർത്താവിൻ്റെ സ്നേഹത്തെ അവരിലേക്ക് പകർന്നു നൽകുക, നമ്മളാൽ കഴിയുന്ന സഹായം അവർക്ക് നൽകി കൊടുക്കുക. മൂന്നാമതായിട്ടുള്ള ചോദ്യം, രോഗശാന്തിക്കായി അവനെ അല്ലെങ്കിൽ അവളെ എനിക്ക് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ യേശുവിങ്കിലേക്ക് നയിക്കാനാകും എന്ന് നമ്മൾ ശ്രമിക്കുക. നമ്മളെല്ലാവരും പ്രാർത്ഥനാപൂർവ്വമായിരിക്കുക. ഓരോരുത്തരെയും സമീപിക്കുമ്പോഴും നമ്മൾ പ്രാർത്ഥനയോടെ ആരംഭിക്കുക. നമ്മുടെ ഓരോ ദിവസവും ഓരോരുത്തരുമായുള്ള ഇടപഴകലെല്ലാം, വിസിറ്റിങ്ങിലെല്ലാം പോകുമ്പോഴെല്ലാം നമ്മൾ പ്രാർത്ഥനയോടെ ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ട് അവരുമായിട്ട് ഇടപഴകുക, അവരുടെ ആവശ്യങ്ങൾ നമ്മൾ കൂടിയിരിക്കുക. ഇന്നത്തെ പാഠം ഇത്രയാണ് ഉള്ളത്. നമ്മൾ നോക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നു, ആവശ്യത്തിൽ ഇരിക്കുന്നവർക്കായുള്ള ദൗത്യം, നമ്മളെ പല ദൗത്യവും ഏൽപ്പിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ സുവിശേഷം ലോകത്തെല്ലായിടത്തും എത്തിക്കുക, എല്ലാവരിലും എത്തിക്കുക. അങ്ങനെ എത്തിക്കുന്ന കൂട്ടത്തിൽ പലർക്കും പലവിധമായ ആവശ്യങ്ങൾ ഉള്ളതായിട്ടറിയാം. ആ ആവശ്യങ്ങളിലെല്ലാം നമ്മൾ കൂടിയിരിക്കുക, നമുക്ക് കഴിയാവുന്ന രീതിയിൽ അവരെ നമുക്ക് സഹായിക്കാനാകും എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. യാക്കോബിൻ്റെ ലേഖനം 1:7 അതിൻ്റെ 27 വാക്യം പറയുന്നു. യാക്കോബിൻ്റെ ലേഖനം 1:27 പിതാവായ ദൈവത്തിൻ്റെ മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതും ആകുന്നു. തിരുവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു, പിതാവായ ദൈവത്തിൻ്റെ മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തി എന്താണ്, അനാഥരെയും ആരുമില്ലാത്തവരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും അവരുടെ ആവശ്യങ്ങൾ നമ്മൾ നിറവേറ്റി കൊടുക്കുന്നതുമാണ്. അപ്രകാരം നമ്മളങ്ങനെ ചെയ്യാത്തവരാണ് എങ്കിൽ നമ്മൾ ആ ഇടത്തുള്ളവരെ പോലെയായിത്തീരും. പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും നൽകിയിരിക്കുന്ന ആ ഒരു ആ നിത്യാഗ്നിയിലേക്ക് നമ്മൾ പ്രവേശിക്കും. അല്ലാതെ നമ്മൾ വലത്തുള്ളവരെ പോലെ നീതിമാന്മാരുടെ കൂട്ടത്തിലാകാനാണ് നമ്മൾ ആഗ്രഹമുണ്ട്. നമുക്ക് കഴിയാവുന്ന രീതിയിൽ നമ്മുടെ സഹജീവികളുമായിട്ട് ബന്ധം പുലർത്തുക, അവരുടെ ആവശ്യങ്ങൾ നമ്മൾ കൂടിയിരുന്ന് അവരെ ആശ്വസിപ്പിക്കുകയും അവരുടെ ആവശ്യങ്ങൾ ഇന്നെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളാൽ കഴിയുന്ന സഹായം അവർക്ക് ചെയ്തു നൽകുകയും ചെയ്യുക. അതിനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്ക് മാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പാഠപഠനത്തിൽ നിന്നും ഞാൻ വിരമിക്കുന്നു. ആമേൻ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. അടിയങ്ങൾ ഇന്ന് പഠിച്ചായ പാഠഭാഗത്തിൽ നിന്നും അടിയങ്ങൾ എങ്ങനെയായി തീരണമെന്ന് അടിയങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. അടിയങ്ങളുടെ സഹജീവികളോട് എങ്ങനെ ആയിത്തീരണം, എങ്ങനെ പെരുമാറണം, എങ്ങനെ അവരെ സഹായിക്കണം, ആവശ്യത്തിലിരിക്കുന്നവർക്കുള്ളതായ സഹായം എന്നുള്ള ഈ ഭാഗം അടിയങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. തുടർന്നുള്ള അടിയങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു കാര്യം ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങയിൽ ആശ്രയിച്ച് ജീവിക്കുവാനും അങ്ങയുടെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാനുമായിട്ട് അടിയങ്ങളെ ശക്തീകരിക്കുമാറും പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവേ, ഈ പാഠപഠനത്തിൽ ശ്രദ്ധ വെച്ച് കേട്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. അടിയനെ അവിടുന്ന് എടുത്ത് ഉപയോഗിച്ചതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കുകയാൽ സ്തോത്രം. സർവമേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപ തോന്നി കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.